ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വേദപാരംഗതനായ വിശുദ്ധ എഫ്രൈം. ജീവിതകാലം 306 മുതൽ 378 വരെ. സിറിയൻ സഭയിലെ ഏക വേദപാരംഗതനാണ് കവിയും വാഗ്മിയും പരിശുദ്ധാത്മാവിന്റെ വീണയുമായ വിശുദ്ധ എഫ്രൈം. അദ്ദേഹം മെസപ്പൊട്ടേമിയയിൽ നിസിബിസിൽ ജനിച്ചു. 18-ാമത്തെ വയസ്സിലാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. കുറെ നാൾ സ്വദേശത്ത് ഉപദേഷ്ടാവായി ജോലി ചെയ്തു. പേഴ്സ്യർ നിസിബിസ് പിടിച്ചടക്കിയപ്പോൾ മതമർദ്ദനമുണ്ടാകുമെന്ന് ഭയന്ന് എഫ്രൈം ഉൾപ്പെടെ പല ക്രിസ്ത്യാനികളും എദേസയിലേക്ക് പലായനം ചെയ്തു. അവിടുത്തെ വിശുദ്ധ ഗ്രന്ഥ വിദ്യാലയത്തിന് പേരും പെരുമയും വരുത്തിയത് എഫ്രൈമാണ്. അവിടെ വെച്ച് 6-ാം പട്ടം സ്വീകരിച്ചെങ്കിലും പൌരോഹിത്യം സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ എളിമ സമ്മതിച്ചില്ല. പിന്നീട് മെത്രാഭിഷേകത്തിന് ക്ഷണമുണ്ടായപ്പോൾ ഭ്രാന്ത് അഭിനയിച്ചാണ് ആ ബഹുമാനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത്. ഡീക്കൻ എഫ്രൈം വെറും നിലത്ത് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. രാത്രി ദീർഘമായി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. പല ദിവസവും ഉപവസിച്ചിരുന്നു. വല്ലവരും സ്തുതിച്ച് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം വിയർത്തു കുളിക്കും. ഒരു ദിവസം ഒരു സഹോദരൻ അത്താഴം കൊണ്ടുവന്നപ്പോൾ പാത്രം താഴെ വീണ് ഭക്ഷണം നഷ്ടപ്പെട്ടു. സഹോദരന്റെ പരിഭ്രമം കണ്ടിട്ട് എഫ്രൈം പറഞ്ഞു, അത്താഴം ഇങ്ങോട്ട് വരില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഭക്ഷണം വീണ സ്ഥലത്തുനിന്ന് പെറുക്കി തിന്നാവുന്നതെല്ലാം തിന്നു. ശുദ്ധമായ സുറിയാനി ഭാഷ കൈമുതലുണ്ടായിരുന്ന എഫ്രൈം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എത്രയും വിശിഷ്ടങ്ങളാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധി സുതരാം സുവ്യക്തമാക്കുന്നു. അന്തിമ വിധിയെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കവിത ഡാൻഡേക്ക് ഉത്തേജനം നൽകി. അനേകരെ പാപജീവിതത്തിൽ നിന്ന് അകറ്റി. പാഷണ്ടികൾ തങ്ങളുടെ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കാൻ പാട്ടുകൾ എഴുതി തെരുവീഥിയിൽ കൂടെ പാടി നടന്നിരുന്നു. എഫ്രൈം ഗാനരൂപത്തിൽ തന്നെ പ്രത്യാഖ്യാനമെഴുതി. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന പേരുണ്ടായത്. 372 എഫ്രൈം സേസരയായിൽ പോയി വിശുദ്ധ ബാസിലിന്റെ ഒരു പ്രസംഗം ശ്രവിച്ചു. പ്രസംഗത്തിനു ശേഷം ഒരു വ്യാഖ്യാതാവ് വഴി ബാസിൽ ചോദിച്ചു, താങ്കൾ ക്രിസ്തുവിന്റെ ദാസനായ എഫ്രൈം അല്ലേ? അദ്ദേഹം പ്രതിവചിച്ചു, സ്വർഗപഥത്തിൽ നിന്ന് വ്യതിചലിച്ച ആ എഫ്രൈമാണ് ഞാൻ. അനന്തരം സ്വരമുയർത്തി കണ്ണുനീരോടെ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഈ നീച പാപിയുടെ മേൽ കൃപയുണ്ടാകണമേ, ഇടുങ്ങിയ വഴിയിൽ കൂടെ എന്നെ നയിക്കുക. വിചിന്തനം. വാർദ്ധക്യം വരെ എഫ്രൈം എഴുതിക്കൊണ്ടും പാടിക്കൊണ്ടുമിരുന്നു. സുറിയാനി റീത്തിലെ ഗാനങ്ങൾ പലതും അദ്ദേഹം എഴുതിയതാണ്. 378 എഫ്രൈം മരിച്ചു. വിനയത്തിന്റെ വിൽപത്രത്തിൽ നിന്ന് ഒരു ഭാഗം ഇതാ. മധുരമായ സുഗന്ധദ്രവ്യങ്ങളിൽ എന്നെ വെക്കേണ്ടതില്ല. സുഗന്ധദ്രവ്യങ്ങളും കുന്തുരുക്കവും എനിക്ക് അർഹമായ ബഹുമാനമല്ല. പരിശുദ്ധ സ്ഥലങ്ങൾ ധൂപിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ അനുധാവനം ചെയ്യട്ടെ. നിങ്ങളുടെ ധൂപം ദൈവത്തിന് നൽകുക. സുഗന്ധദ്രവ്യങ്ങൾക്കും സുരഭില വസ്തുക്കൾക്കും പകരം നിങ്ങളുടെ കീർത്തനങ്ങൾ എനിക്കർപ്പിക്കുക. നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എന്നെ അനുസ്മരിക്കുക.